സ്ട്രോബെറി പിക്കിങ്ങിന് പോവാണ്. ഇത് ഗുഡ് പ്ലാനറ്റ് എന്ന് പറയുന്നൊരു ഫാമാണിത്. സ്ട്രോബെറി ഫാമാണ് ഇവിടെ. സ്ട്രോബെറി മാത്രമല്ല റാസ്ബെറി, ബ്ലൂബെറി, അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ഇവിടെ ഇതിൻ്റെ സീസൺ. അപ്പോൾ ഈ ടൈമിൽ എല്ലാ ദിവസവും സ്ട്രോബെറി പിക്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ എൻട്രൻസിലേക്കാണ്. ടിക്കറ്റ് ഉണ്ട് ഇവിടെ. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് പെർ ഹെഡ് എൻട്രി ചെയ്യാനുള്ള ഒരു ഫീസ് എന്ന് പറയുന്നത് $5. പിന്നെ നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിന് $30 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് മെല്ലെ അങ്ങോട്ട് പോവാം. ഇതാണ് അതിൻ്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. എല്ലാം ഇവിടെ എല്ലാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെ മാസങ്ങളിലാണ്, എന്തൊക്കെ ബെറീസ് ആണ്, അതെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാ, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമ്മറി കിട്ടും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളിനി ടിക്കറ്റ് എടുത്ത് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യണം, ക്യൂ നിൽക്കണം. അല്ലെങ്കിൽ നമുക്കിത് ആൾക്കാർ നടന്നു പോകുന്നത് കാണുന്നുണ്ടല്ലോ, അതുപോലെ നമുക്ക് നടന്ന് പോവാം. ട്രെയിനിൽ പോകാനുള്ളവരാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ പാർക്കിലൊക്കെ കാണുന്ന കുട്ടികളെ കൊണ്ട് നടക്കുന്ന ട്രെയിൻ, അതുപോലത്തെ ഒരു ട്രെയിനാണത്. അപ്പോൾ കുട്ടികൾക്കൊരു രസമാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ട്രെയിനിൽ കയറാൻ പോവാണ്. ഒരു 4 ബോഗിയിലെ ട്രെയിനാണ്. അതിലൊരു ഒരു ബോഗിയിലൊരു 20 പേര് വെച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളതിൽ കയറാൻ പോവാണ്. അതിലിങ്ങനെ പോയാൽ ആ ഇത് അവരെവിടെയാണോ ഇത് എല്ലായിടത്തും ഇത് പിക്ക് ചെയ്യാൻ പറ്റില്ല. ചിലയിടത്ത് ഇത് സ്റ്റിൽ ഗ്രോ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെയുള്ളിടത്ത് അവരിറക്കില്ല. നന്നായിട്ട് ഗ്രോ ആയിട്ടുള്ളിടത്ത് ഇത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇതുണ്ട്. അവിടെ കൊണ്ടുപോയി അവർ വിടും ഇതിൽ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫാം എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മൾ പിക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഈ ട്രെയിനിൽ കുറച്ച് ദൂരം അങ്ങ് പോയിട്ടാണ് പിക്ക് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എന്തായാലും എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ ഐ എം സ്റ്റിൽ ഗ്രോയിങ്, ഡോണ്ട് പിക്ക് മീ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇതൊക്കെ വളർന്ന് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ ഇതാണ്, അത് മൂത്തിട്ട് പറിക്കാനായിട്ടില്ല. അപ്പം ഇങ്ങനെ ഈ പറിക്കാനാവാത്തടത്ത് മുഴുവനും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റിൽ ഗ്രോയിങ്, ഡോണ്ട് പിക്ക് മീ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അവളാണിങ്ങനെ ഇത് നല്ല ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത്. അപ്പോൾ അവളെന്നോട് പറഞ്ഞ് ഭയങ്കര മധുരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കണ്ടറിയാം എന്താണെന്ന്. ഇതുവരെ കഴിച്ചിട്ടുള്ള സ്ട്രോബെറിക്കൊന്നും വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാവും എന്ന് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് പോകുന്നത്.
ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ടും അല്ല മീൻ പിക്ക് ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇത് 9 AM to 5 PM ആണ് ഇത് ഓപ്പൺ, 7 days ഉണ്ട്. നമുക്ക് ഇറങ്ങേണ്ട പിക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തിയിട്ടാ. പക്ഷേ ഇവിടെ ഒന്നും ഇങ്ങനെ കാണുന്നില്ല, എല്ലാം പിക്ക് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. മീൻസ് അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്, കുറച്ചങ്ങ് മാറിപ്പോയി കുറച്ച് തിരക്കഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 3 kg വരുന്ന ഒരു ബക്കറ്റാണ് കേട്ടോ, അതിനാണ് ഈ $30. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് ബക്കറ്റ് മേടിച്ചു. ഇവിടെ ഇത് കൂടാതെ ബ്ലാക്ക്ബെറീസ്, ബോയ്സ്ബെറീസ്, അങ്ങനെ പലതും ഉണ്ട്, ബ്ലൂബെറീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ, കാണുമ്പോൾ അതിനകത്തൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഒരു ഒന്നും കാണാനില്ല അങ്ങനെ കാര്യമായിട്ട് ഇതുള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ, നടന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയോ, അതിലൊന്നുമില്ല ഇനി എന്ന് വെച്ചിട്ട്. പക്ഷേ നോക്ക്, ഇതാ ഇത്രയും ഒരു 2 ലൈൻ നടന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉണ്ടാവും, നമ്മളിങ്ങനെ തിരഞ്ഞ് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഒരു രണ്ട് ഇങ്ങനത്തെ ലൈൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് 2 ബക്കറ്റ് നിറയാൻ മാത്രം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മളിതിങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, എന്നാൽ കൂടി രസമാണ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ പറിച്ച് കഴിക്കുന്നതും. പിന്നെ നല്ല പൊളിയുണ്ടായിരുന്നു കേട്ടോ ചിലതിനൊക്കെ, വലിയ മധുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വലിയ മധുരമൊന്നുമില്ല, ചിലതിനൊക്കെ മധുരമുണ്ട്. പക്ഷേ എന്താ, നമുക്ക് പിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അതെങ്ങനെ നോക്കി പിക്ക് ചെയ്യണമെന്നറിയില്ല. എങ്ങനെയാണ് ഏതാണ് നന്നായി നമ്മൾ നല്ല റെഡ് കളർ കാണുന്നത് അങ്ങ് പറിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അതിനും ചിലപ്പോൾ നല്ല പുളിയായിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് അറിയില്ല, എങ്ങനെയാണ് അത് നോക്കി എടുക്കാമെന്ന്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു രസമാണ് ഇങ്ങനെ നടന്ന്. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എന്താ അത് പിക്ക് ചെയ്ത് അപ്പോൾ തന്നെ കഴിക്കുന്ന, നല്ല വെയിലുമാണ്, നല്ല ചൂടും വെയിലും ഒക്കെയാണ്. അപ്പോൾ നല്ല രസമാണ് അതങ്ങനെ കഴിക്കാൻ.